സഹോദരി കേൾപ്പിച്ചിരുന്നു നിങ്ങൾ എല്ലാവരും വളരെ ബുദ്ധിമുട്ടിയാണ് ബാബയെ നേടിയതെന്ന് എനിക്ക് വളരെ സഹജമായി ബാബയെ ലഭിച്ചു വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ബാബയെ ഞാൻ സ്വീകരിച്ചു ഏതൊരു പ്രകാരത്തിലുള്ള തടസ്സങ്ങളോ വിഘ്നങ്ങളോ പ്രയത്നത്തിൻ്റെ അനുഭവങ്ങളോ ഈ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഇതും ഒരു ഭാഗ്യം തന്നെയല്ലേ ഭഗവാന്റെ വീട്ടിൽ സഹജമായി തന്നെ ഒരു സങ്കല്പവും തന്നെ വളരെ സുവർണ അവസരം എനിക്ക് ലഭിച്ചു ബാബ തൻ്റെ കുട്ടികളെ അന്വേഷിച്ചാണ് തൻ്റേതാക്കി മാറ്റിയത് ഇന്ന് വളരെ പുതിയൊരു വിഷയമാണ് നമ്മളെല്ലാവരും അനുഭവികളുമാണ് ലോകത്തുള്ള മനുഷ്യർ ഉറക്കത്തിനായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ പറയുന്നു നമ്മൾ യോഗത്തിലിരിക്കുമ്പോൾ എനിക്ക് നല്ലോണം ഉറക്കം വരുന്നു എന്ന് ഇത് നല്ല കാര്യം തന്നെയാണ് ഉറക്കം വരിക എന്നുള്ളത് ശാരീരിക ശാരീരികാരോഗ്യത്തിനും ആവശ്യം തന്നെയാണ് പക്ഷേ എപ്പോൾ ഉറക്കം വരണം എങ്ങനെ വരണം ആ വിധിയൊന്ന് വേറെയാണ് വ്യത്യസ്തമാണ് ഈ വിഷയത്തെ സ്പഷ്ടമാക്കുന്നതിനു മുൻപായി നമ്മളെല്ലാവരും ഏതൊരു രാജ്യോഗത്തിന്റെ അഭ്യാസമാണോ ചെയ്യുന്നത് ഈ രാജ്യോഗത്തെക്കുറിച്ച് പറയാറുണ്ട് സർവോത്തമ യോഗം എല്ലാ യോഗങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് നമുക്ക് വികർമ്മ ജീത്തായി മാറാനും പ്രകൃതിജീത്തായി മാറാനും സർവസിദ്ധികളും പ്രാപ്തമാക്കാനുമുള്ള യോഗമാണ് ഡയറക്റ്റ് ഭഗവാനാണ് നമുക്ക് യോഗം പഠിപ്പിച്ചു തരുന്നത് തന്നോടൊപ്പം ഭഗവാനുമായി എങ്ങനെ സംബന്ധം യോജിപ്പിക്കണം ബാബ സ്വയം തൻ്റെ കുട്ടികൾക്ക് ഗൈഡ് ചെയ്യുന്നു അവ്യക്തരൂപത്തിലും നമ്മളെല്ലാവരും ബാബയുടെ പാലന സ്വീകരിച്ചിരുന്നു അവർക്കും അനുഭവമാണ് ബാബ സഭയിലിരുന്നു കൊണ്ട് തന്നെ നമ്മളെ യോഗത്തിൻ്റെ ഡ്രില്ല് ചെയ്യിച്ചിരുന്നു ഇങ്ങനെയുള്ളൊരു ശ്രേഷ്ഠ യോഗം സഹജയോഗം രാജയോഗം സർവസിദ്ധികളും പ്രാപ്തമാക്കിക്കുന്നതാണ് സർവ അനുഭൂതികളും നമുക്ക് നൽകുന്നതാണ് യോഗത്തിനിടയിൽ തന്നെ മായിയും തൻ്റെ കളി കളിക്കുന്നു അലസതയുടെ രൂപത്തിൽ മടിയുടെ രൂപത്തിൽ എന്തുകൊണ്ടെന്നാൽ ബാബ നമ്മളെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഈ പഞ്ചവികാരങ്ങൾ അതിനുശേഷം ആലസ്യം അഥവാ മടി അലസത ആരാണോ ഈ അലസതയിൽ വിജയം പ്രാപ്തമാക്കിയത് അവരാണ് വിജയിക്കുന്നതെന്ന് ബാബ പറയുമായിരുന്നു പലതവണ തവണ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കുറച്ച് ആത്മാക്കൾ എല്ലാവരും അല്ല കുറച്ച് പേർ സഭയിലിരുന്നു കൊണ്ടും യോഗം ചെയ്യുമ്പോൾ ഇരിക്കും ശാന്തസ്ഥിതിയിൽ ഇരുന്ന് ഉറക്കത്തിലേക്ക് വഴുതി പോകും ഇതിലൂടെ എല്ലാവരുടെയും യോഗത്തെ ഇല്ലാതാക്കുകയും ചെയ്യും അടുത്തുള്ളവരൊക്കെ ഇവരെ നോക്കിക്കൊണ്ടിരിക്കും അവരുടെ സങ്കല്പം ഇവരുടെ നേർക്ക് പോകും ഇവരെന്താണ് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതിയിൽ പരിതസ്ഥിതിയിൽ ബാബ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശ്രദ്ധ നൽകാറുണ്ട് ദാദിമാരും ശ്രദ്ധ നൽകാറുണ്ട് നമ്മുടെ ജാനകി ദാദിജി ക്ലാസ്സിന് ഇടയിൽ അല്ലെങ്കിൽ യോഗത്തിനിടയിൽ ആരെങ്കിലും ഉറങ്ങുന്നതായി കാണുകയാണെങ്കിൽ കണ്ണടച്ചിരിക്കുന്നതായി നിദ്രയിലേക്ക് വഴുതി പോകുന്നതായി കാണുകയാണെങ്കിൽ അവരുടെ പേരെടുത്ത് വിളിക്കുമായിരുന്നു നിങ്ങൾ ഉണർന്നിരിക്കൂ എന്ന് പറഞ്ഞ് ഇത്രയ്ക്കും നല്ലൊരു പഠിപ്പ് ഉയർന്ന പഠിപ്പാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ച് പഠിച്ച് നമ്മൾ കൂട്ടുവായി ഇടുകയാണെങ്കിൽ അലസത കാണിക്കുകയാണെങ്കിൽ കേൾപ്പിക്കുന്നവരുടെ ശ്രദ്ധയും പോകുമല്ലോ സാകാര ബാബയുടെ മുരളികളിലും പലതവണ ഈ ഒരു സുന്ദര ശബ്ദം വരുമായിരുന്നു കുട്ടി സഭയിൽ മുന്നിലിരുന്നു കൊണ്ട് സ്റ്റേജിൽ അഥവാ വേദിയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കൂ സഭയിൽ മുന്നിലിരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങുകയാണെങ്കിൽ കോട്ടുവായിടുകയാണെങ്കിൽ അവരുടെ ഡാൻസ് ഒരിക്കലും അവർക്ക് നന്നായി കളിക്കാൻ സാധിക്കില്ല അതിനാൽ ബാബ പറയാറുണ്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇരിക്കേണ്ടത് ആർക്കാണോ ജ്ഞാന ഡാൻസ് വളരെ നല്ല രീതിയിൽ കളിക്കാൻ കളിക്കാനറിയുന്നത് ബാബ അവരുടെ മുന്നിലാണ് ജ്ഞാനനൃത്തം ചെയ്യുക എന്ന് അഥവാ ബുദ്ധി പുറമെ അലയുന്നവരാണ് മുന്നിലിരിക്കുന്നതെങ്കിൽ അവരുടെ വൈബ്രേഷൻ വായുമണ്ഡലത്തെ ഒന്നുകൂടി മോശമാക്കുന്നു അതിനാൽ ക്ലാസ്സിൽ അഥവാ യോഗത്തിൽ വിശേഷിച്ചും കൂട്ടായ്മയോടുകൂടി ഇരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വായുമണ്ഡലത്തെ നല്ലതാക്കുന്നതിന് വേണ്ടി ഇതും വളരെ നല്ലൊരു സേവനമാണ് അഥവാ യോഗം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പോലും നിയമപൂർവം അലർട്ടായി നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ ഉണർവോടുകൂടി സഭയിൽ ഇരിക്കുന്നുവെങ്കിൽ ആ കൂട്ടായ്മയിൽ ഉള്ള വായുമണ്ഡലം നമ്മെ ഒരുപാട് സഹായിക്കും ഇതിലൂടെ നമുക്ക് നന്നായിട്ട് യോഗം ചെയ്യാനും പിന്നീട് കഴിയും സഭയിൽ ഇരിക്കുമ്പോൾ വളരെ നല്ല സ്ഥിതിയോടെ നമുക്ക് ഇരിക്കാൻ സാധിക്കും വായുമണ്ഡലത്തിന്റെ പ്രഭാവത്തിലൂടെ പക്ഷേ അവരവരുടെ വീടുകളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറച്ചു സമയം യോഗം കഴിഞ്ഞാൽ ബാബയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ആ സമയമൊക്കെ വളരെ നന്നായിരിക്കും പിന്നീട് പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി പോകുന്നു ആ സ്ഥിതിയെ തന്നെ നാം യോഗമെന്ന് വിചാരിക്കുന്നു യോഗത്തിലൂടെ ലഭിക്കുന്ന ശാന്തിയാണെന്ന് വിചാരിച്ച് ഉറക്കത്തിലേക്ക് പോകുന്നു അതീന്ദ്രസുഖം അതിലാണെന്ന് മനസ്സിലാക്കുന്നു അതിനാൽ ബാബ നമ്മളോട് പറയാറുണ്ട് നിങ്ങളെല്ലാവരും ഉണർന്നിരിക്കുന്ന പ്രകാശിക്കുന്ന ദീപമാണ് പ്രകാശസ്വരൂപാത്മാക്കളാണ് ഉണർന്നിരിക്കുന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ബാബ നമുക്ക് നൽകിയ ഡയറക്ഷനാണ് കുട്ടികളെ തൻ്റെ കണ്ണുകൾ നിങ്ങൾ അടയ്ക്കരുത് ഭക്തി മാർഗത്തിൽ ഭഗവാനെ ആരാധിക്കുന്നതിനായി എപ്പോൾ എപ്പോഴിരിക്കുകയാണെങ്കിലും മൂർത്തിയുടെ മുന്നിൽ എവിടെയാണെങ്കിലും കണ്ണുകൾ അടച്ചിരിക്കാറുണ്ട് പറയാറുണ്ട് സാക്ഷാത്കാരത്തിനായി കണ്ണുകൾ തുറന്നിരിക്കരുതെന്ന് പക്ഷേ ബാബ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ള യോഗം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ദിൽവാഡ ക്ഷേത്രം നിങ്ങൾ പോയി കാണണം കണ്ടിട്ടില്ലെങ്കിൽ ജൈന മത ക്ഷേത്രമാണത് മഹാവീരൻ്റെ മൂർത്തിയോടൊപ്പം തന്നെ ഒരുപാട് തപസ്വിമാർ അവിടെ ഇരുന്ന് തപസ്വി ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട് ഗുജറാത്തിലും ഞാൻ ജയനമതത്തിൻ്റെ ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ട് അവിടെ എത്ര മൂർത്തികളുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ അവർ അതെല്ലാം ആ മൂർത്തികളെല്ലാം അലേർട്ടായി കണ്ണു തുറന്ന് ഭൃഗുടി മധ്യത്തിൽ ഒരു നക്ഷത്രം അവരുടെ തിളങ്ങുന്നുണ്ട് വളരെ നല്ല ആസനത്തിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത് യോഗത്തിൻ്റെ ആസനം അതിനാൽ സഹജ രാജയോഗത്തിൻ്റെ അഭ്യാസം ചെയ്യുന്ന നമ്മൾ അഥവാ അലേർട്ടായി ഉണർവോടെ തൻ്റെ ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് യോഗം ചെയ്യുകയാണെങ്കിൽ ബാബ നമുക്ക് പല വിധികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനെ പ്രയോഗിക്കുകയാണെങ്കിൽ സഹജമായും നിദ്രാജീത്തായി തീരാൻ നമുക്ക് സാധിക്കും പക്ഷേ മുന്നോട്ട് പോകവേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിഘ്നമായി വരുന്നുണ്ടെങ്കിൽ പല വിഘ്നങ്ങളും ആത്മാവിനെ ഭാരിച്ചതാക്കി മാറ്റുന്നു ചെറിയ ചെറിയ സൂക്ഷ്മ അവജ്ഞകളുടെ ഭാരം പറക്കുന്ന കലയുടെ അനുഭവം ചെയ്യിപ്പിക്കില്ല യോഗാഭ്യാസത്തിലിരിക്കുന്നുണ്ടെങ്കിലും ബാബയുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത് എങ്കിലും അവിടുത്തെ ഇവിടുത്തെ ഉള്ള സങ്കല്പങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഉള്ളിൽ നടക്കും അതിനെ കണ്ട്രോൾ ചെയ്യാനുള്ള പ്രയാസം നമ്മൾ ചെയ്യുന്നു ആ സങ്കല്പം നിയന്ത്രിക്കാൻ ആരംഭിക്കുമ്പോൾ ശാന്തമാകുമ്പോൾ ശാന്തസ്ഥിതിക്ക് ശേഷം നിദ്രയുടെ സ്ഥിതിയിലേക്ക് നാം പോകാറുണ്ട് എനിക്കൊരു തമാശയുടെ ഒരു കാര്യം ഓർമ്മ വരികയാണ് അവ്യക്ത ബാബ്ദാദ ഉണ്ടായിരുന്ന സമയത്ത് ബാബയുടെ മുന്നിൽ ഒരു ഗ്രൂപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു മാതാവ് ബാബയുടെ അടുത്ത് പറഞ്ഞിരുന്നു ബാബ എനിക്ക് ഉറക്കമേ വരുന്നില്ല ബാബ അപ്പോൾ ബാബ പറഞ്ഞു കുട്ടി നി ബാബയുടെ ഓർമ്മയിലിരിക്കൂ എന്നാൽ തന്നെ ഉറക്കം വന്നോളൂ എന്നു പറഞ്ഞു ബാബ ബാബ യുക്തി പറഞ്ഞു കൊടുത്തതാണ് ആർക്കാണ് ഉറക്കം വരാത്തത് അവർ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയാണെങ്കിൽ ബുദ്ധി ഏകാഗ്രമാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉറക്കം വന്നോളുമല്ലോ ശാന്തസ്വരൂപ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ ഉറക്കത്തിൻ്റെ ഒഴുക്ക് വരാൻ തുടങ്ങും ആ ഉറക്കം ശരീരത്തിന് ആവശ്യം തന്നെയാണ് അതിനുള്ള വിധിയും നമുക്ക് ബാബ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ബെഡിൽ കിടക്കാനായിട്ട് പോകുമ്പോൾ ഗുഡ് നൈറ്റ് ബാബയോട് പറയുമ്പോൾ ബാബയുടെ ഓർമ്മയിൽ സ്നേഹത്തോടെ സ്നേഹത്തിൽ മുഴുകിക്കൊണ്ട് ബാബ അങ്ങയുടെ മടിത്തട്ടിലേക്ക് ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് യോഗത്തിൽ നാം ഇരിക്കുമ്പോൾ മറ്റ് സങ്കല്പങ്ങളൊന്നും വരാതെ തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു എന്നാൽ നമ്മുടെ യോഗം അവനവന് വേണ്ടി മാത്രമല്ല നമ്മളെല്ലാവരും യോഗാഭ്യാസം ചെയ്യുന്നത് ഒരു വശത്ത് തൻ്റെ പഴയ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മറുവശത്ത് നിങ്ങൾ ഒരു മുരളിയിൽ അവ്യക്ത ബാപ്ദാദിയുടെ ഒരു മുരളിയിൽ കേട്ടിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മുരളിയാണ് അതിൽ ബാബ ബിന്ദുരൂപ ബിന്ദുരൂപസ്ഥിതിയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു കുട്ടി ഈ ബിന്ദുരൂപം ബീജരൂപസ്ഥിതി എത്രത്തോളം ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾക്ക് മുക്തി ജീവൻ മുക്തി നിങ്ങൾക്ക് നൽകാൻ സാധിക്കും ഒന്ന് മുക്തി ജീവൻ മുക്തി നൽകാനുള്ള ആധാരം അലഞ്ഞുതിരിയുന്ന ആത്മാക്കൾക്ക് വഴി പറഞ്ഞു കൊടുക്കാനുള്ള ആധാരമാണ് ഈ യോഗം രണ്ടാമത് തൻ്റെ കടുത്ത സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്താനുള്ള ആധാരവും ഈ യോഗം തന്നെയാണ് മൂന്നാമതായി തമോപ്രധാന പ്രകൃതി തത്വങ്ങൾ നമ്മളെ പര പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ തത്വങ്ങളുടെ സേവനവും യോഗത്തിൻ്റെ വൈബ്രേഷൻസിലൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കൂ നാലാമതായി ഇത്രയും വലിയ വിശ്വത്തിലെ ആത്മാക്കൾക്ക് സന്ദേശം നൽകാനുള്ള കാര്യം അവശേഷിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല ബാബ പറയാറുണ്ട് വാക്കുകളിലൂടെ എത്രത്തോളം എത്തിച്ചേരും സന്ദേശം അവർക്ക് മനസ്സാ ശക്തിയുടെ സകാശ നൽകണം തൻ്റെ ശ്രേഷ്ഠ സങ്കല്പങ്ങളിലൂടെയുള്ള സേവനം ചെയ്യണം ഒന്ന് ബാബ പറയാറുണ്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മാർഗത്തിൽ വിഘ്നങ്ങൾ പരവശതകൾ ബന്ധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെയും നിങ്ങൾ യോഗത്തിൻ്റെ പ്രയോഗത്തിലൂടെ സമാപ്തമാക്കണം ഇല്ലാതാക്കണം ഇപ്പോൾ യോഗം ഇത്രയും മഹാനായ ശക്തിയാണ് ബാബ നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മളത് പ്രയോഗിക്കുന്നുണ്ട് ഇവിടെ അതായത് ഉദാഹരണത്തിന് ഹാർട്ട് പേഷ്യൻസ് അവർക്ക് ഡയറ്റിംഗ് അതായത് ഭോജനത്തിൻ്റെ പദ്യം നൽകുന്നുണ്ട് എക്സസൈസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഈ യോഗത്തിൻ്റെ വിധിയിലൂടെയാണ് അവരുടെ ആർട്ടറീസ് തുറക്കുന്നത് ബ്ലോക്കേജ് തുറക്കുന്നത് അപ്പോൾ താങ്കൾ എല്ലാവരും ഈ യോഗത്തിൻ്റെ അഭ്യാസം ചെയ്യുന്നുണ്ടല്ലോ രാജയോഗം ബാബ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഈ യോഗം വലിയൊരു ഔഷധം കൂടിയാണ് ഇതിലൂടെ എല്ലാ അസുഖങ്ങളും ഇല്ലാതാകുന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും അലേർട്ടായിരുന്ന ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം ഇന്ന് സമ്പാദ്യത്തിൻ്റെ ചാൻസാണ് എനിക്കുള്ളത് എന്ന് വിചാരിക്കണം ബിസിനസ്സിൽ സമ്പാദിക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ സഹകാര ബാബ്ദാദ മുരളികളിൽ കേൾപ്പിക്കാറുണ്ട് ഉപഭോക്താക്കൾ വരുന്ന സമയത്ത് പന്ത്രണ്ട് മണിയാണെങ്കിലും ഒരു മണിയാണെങ്കിലും രാത്രി ഉണർന്നിരിക്കും കാരണം സമ്പാദ്യത്തിന്റെ സമയമാണ് ഉറക്കം വരികയില്ല രാത്രി രാത്രി ഉണർന്നിരുന്നുകൊണ്ട് സമ്പാദിക്കാറുണ്ടെന്ന് എവിടെ ലഹരിയുണ്ടോ സമ്പാദ്യത്തോടെ ശ്രദ്ധയുണ്ടോ ഉത്തരവാദിത്തമുണ്ടോ ഏതെങ്കിലും സേവനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമല്ലോ ഞാൻ അടുത്തിടെ ഒരു സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു പല സഹോദരിമാരും അവിടെയുള്ള സഹോദരിമാർ പറഞ്ഞിരുന്നു നാല് ദിവസമായി ഉറങ്ങിയിട്ടെന്ന് ഭോജനത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നില്ല ഉറക്കം സമയത്തുണ്ടായിരുന്നില്ല രാവും പകലും സേവനത്തിലായിരുന്നു എന്ന് അവർക്ക് എങ്ങനെ സഫലത പ്രാപ്തമാക്കുന്നു ക്ഷീണത്തിൻ്റെ അനുഭവം തന്നെ ഇല്ലല്ലോ അവർക്ക് എത്ര സേവനം ചെയ്താലും ലഹരിയോടെ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എവിടെ ഉല്ലാസമുണ്ടോ അവിടെ ആലസ്യം ഒരിക്കലും ഉണ്ടാവുകയില്ല എവിടെ ഉണർവും ഉത്സാഹവും ഉണ്ടോ അവിടെ ഒരു അവിടെ ഒരിക്കലും അലസത ഉണ്ടാകില്ല ലഹരിയും സന്തോഷവും ഉള്ളിടത്ത് മടി വരുന്നുവെങ്കിൽ അലസത വരുന്നുവെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടാകും ആ കാരണത്തിൻ്റെ നിവാരണവും നമ്മുടെ പക്കൽ തന്നെയുണ്ട് ജാൻകി ദാദി ഒരു ഉദാഹരണം പറയുമായിരുന്നു ഒരു അമ്മായിയമ്മയുടെ മരുമകളുടെയും പ്രത്യക്ഷ ജീവിതത്തിലെ കഥ ഒരു അമ്മായിയമ്മ ഭക്തിമാർഗ്ഗത്തിൽ ഭക്തിയിൽ ലയിച്ചിരിക്കുമായിരുന്നു മരുമകൾക്ക് ജ്ഞാനം കിട്ടി രണ്ടു പേർക്കും അത് രാവിലെ എഴുന്നേക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അത് രാവിലെ മാതാജി എഴുന്നേറ്റ് ഭഗവാനെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചിരുന്നു മാല ജപിച്ചുകൊണ്ടിരുന്നു മരുമകൾ എഴുന്നേറ്റ് ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു ബാബ ലൈറ്റ് കത്തിച്ചുകൊണ്ട് ബാബയുടെ മുന്നിലിരുന്നു നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങാനും തുടങ്ങി ബാദാജി ആണെങ്കിൽ മാല ജപിച്ച് മുഴുകിയിരുന്നു ഭക്തിയിൽ മരുമകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു യോഗത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ദാദിജി എപ്പോഴോ കണ്ടപ്പോൾ മാതാജി ദാദിജിയോട് പറഞ്ഞു ദാദിജി ഈ കുട്ടിയെ അങ്ങ് യോഗം ചെയ്യാൻ പഠിപ്പിച്ചാലും എന്ന് എങ്ങനെ യോഗം ചെയ്യണം ഞങ്ങളാണെങ്കിൽ ഭഗവാന്റെ ഓർമ്മയിൽ ഭക്തി ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും ഉറക്കം വരാറില്ല എന്ന് മാതാജി പറഞ്ഞു അലസത പോലും വരാറില്ല അത്രയും അലേർട്ടായിരിക്കും മുഴുകിയിരിക്കും പക്ഷേ എൻ്റെ മരുമകൾ എപ്പോൾ നിങ്ങളുടെ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാൻ തുടങ്ങുന്നു അപ്പം മുതൽ ഉറങ്ങാൻ തുടങ്ങുമെന്ന് പറഞ്ഞു നമുക്കെല്ലാവർക്കും ബാബയെ പ്രത്യക്ഷമാക്കണം നമ്മുടെ ശ്രേഷ്ഠ ലഹരിയും അത് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ പലതവണ മുന്നോട്ട് പോകവേ ജ്ഞാനം നമുക്ക് ലഭിച്ചു ബാബാന്നുള്ള ശബ്ദത്തെ നമ്മൾ ഉപയോഗിച്ചു ഭഗവാനെ ബാബ ബാബ എന്ന് പറയുന്നൊരു സാധാരണതയിലേക്ക് വരാൻ തുടങ്ങി ആ സാധാരണത നമ്മെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവരും ഭഗവാൻ ഭഗവാനോട് സംസാരിക്കുക എത്ര വലിയ ഉയർന്ന മഹാനതയാണ് ഭഗവാനിൽ നിന്നും ഡയറക്റ്റ് ശക്തി ലഭിക്കുക ഡയറക്റ്റ് ബാബയുമായിട്ടുള്ള കണക്ഷൻ വെക്കുക യോജിപ്പിക്കുക ഈ ആന്തരിക ലഹരി ആന്തരിക ഭാവന അതാണ് യോഗത്തെ സഹജമാക്കുന്നത് അലസതയെ ഓടിക്കുന്നത് അതിനാൽ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം ഈ വിഷയം എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ ചിന്തിക്കുകയായിരുന്നു എനിക്കും ഇടയ്ക്കിടെ എന്തെങ്കിലും കാരണത്താൽ ക്ഷീണം അനുഭവപ്പെടാറുണ്ട് ചിലപ്പോൾ യോഗത്തിലിരിക്കുമ്പോൾ അലസത വരാറുണ്ട് ക്ഷീണം വരാറുണ്ട് കുറച്ച് സമയം യോഗം നന്നായി ചെയ്യും അതിനുശേഷം ചിലപ്പോൾ ക്ഷീണം വരാറുണ്ടെന്ന് ബാബ ജ്വാലാമുഖി യോഗത്തിന്റെ ഹോംവർക്ക് നൽകിയിരുന്നു നമുക്ക് നിങ്ങളുടെ ഈ വർഷത്തെ യോഗം ജ്വാലാമുഖി യോഗമായിരിക്കണം ഇതിലൂടെ വിഘ്നം ഇല്ലാതാകും വിശ്വത്തിലെ ആത്മാക്കൾക്ക് ശക്തിയും സകാശും ലഭിക്കും ഇതിലൂടെയാണ് നിങ്ങളുടെ സംസ്കാര പരിവർത്തനവും നടക്കുന്നത് ജ്വാലാമുഖി യോഗം അമൃതവേള സമയത്താണ് ബാബ നിശ്ചയിച്ചത് അമൃതവേളയിലാണെങ്കിൽ നാനാവശത്തുള്ളവരും ഉറങ്ങുകയായിരിക്കും അഥവാ നമ്മുടെ ദിനചര്യ സന്തുലന അവസ്ഥയിലാണെങ്കിൽ സമയത്തിന് നമ്മൾ ഉറങ്ങുന്നില്ല എങ്കിൽ രാത്രിയിലാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ ടി വിയിൽ പല ദൃശ്യങ്ങളും കണ്ടുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ അവരുടെ അമൃതവേള എങ്ങനെയായിരിക്കും അതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ് ബാബ നമുക്ക് ഏതെല്ലാം നിയമങ്ങൾ തന്നിട്ടുണ്ടോ ഏതെല്ലാം വിധികൾ അഥവാ യുക്തികൾ ബാബ നമുക്ക് പഠിപ്പിച്ച് വന്നിട്ടുണ്ടോ അതിനെ സമ്പൂർണമായും നമുക്ക് പാലിക്കണം അപ്പോൾ നമുക്ക് യോഗത്തിൽ ഉറക്കം വരാനുള്ള കാരണമേ ഇല്ല എന്തെങ്കിലും ഗൃഹപ്പിഴ ഉണ്ടെങ്കിലും ഉറക്കം വരും കഴിഞ്ഞ ജന്മത്തിലെ കർമ്മക്കണക്ക് ബാബയുടെ ഓർമ്മയിൽ ആ മായ നമ്മെ യുദ്ധം ചെയ്യുന്നു ആക്രമിക്കുന്നു ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറച്ചെങ്കിലും നാം അറ്റൻഷൻ വെക്കുകയാണെങ്കിൽ ഞാൻ സമ്പാദിക്കുന്ന സമയമാണിത് സേവനത്തിന്റെ സമയമാണിത് സംസ്കാര പരിവർത്തനത്തിന്റെ സമയമാണിത് ബാബയിൽ നിന്നും ശക്തികൾ എടുക്കാനുള്ള സമയമാണിത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അമൃതവേള നല്ലതാക്കാം കേവലം ചിന്താധാരയെ നമുക്ക് പരിവർത്തനപ്പെടുത്തേണ്ട ആവശ്യകത മാത്രമാണുള്ളത് ചിന്താ രഹിതമായിരിക്കേണ്ട ആവശ്യമില്ല സങ്കല്പരഹിതമായിരിക്കുക ഇത് വേണ്ട ഞാൻ ശാന്തസ്വരൂപമാണ് എന്ന് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ ശാന്തിസാഗറിൻ്റെ കുട്ടിയാണ് എന്ന് മാത്രം ചിന്തി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരും ബാബ നമ്മളോട് പല വിധത്തിലുള്ള പല പ്രകാരത്തിലുള്ള അനുഭൂതിയിൽ യോഗം ചെയ്യാനാണ് പറയുന്നത് ഭിന്ന ഭിന്ന സംബന്ധം ബാബയുമായി യോജിപ്പിക്കുക മാതാവിൻ്റെ പിതാവിൻ്റെ രൂപത്തിൽ സദ്ഗുരുവിൻ്റെ രൂപത്തിൽ സാജൻ്റെ രൂപത്തിൽ സഖാവിൻ്റെ രൂപത്തിൽ മധുരമായ ആത്മീയ സംഭാഷണം ചെയ്തുകൊണ്ട് യോഗം ചെയ്യൂ ബാബയുടെ വാക്കുകളോട് ഇത്രക്കും നമുക്ക് താൽപ്പര്യമുണ്ടായിരിക്കണം ബാബയോട് സംസാരിച്ച് സംസാരിച്ച് നമ്മളതിൽ ചേരണം പിന്നെ എങ്ങനെ നമുക്ക് ഉറക്കം വരാനാണ് നാം സ്നേഹിക്കുന്നവരോട് നാം സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും കോട്ടുവായ വരാറില്ലല്ലോ ഉറക്കം വരാറില്ലല്ലോ ഉറക്കം തൂങ്ങാറില്ലല്ലോ നമ്മുടെ ശ്രദ്ധ ഒരിക്കലും പിന്മാറുകയില്ല പക്ഷേ വിധി യഥാർത്ഥമല്ലാത്തതിനാൽ ഉറക്കം വരുന്നു അതിനാൽ വിധിപൂർവം യോഗം ചെയ്യണം അതിലും ദിവസേന നവീനത ഉണ്ടാക്കണം വെറൈറ്റി ആവശ്യമാണ് ആത്മാവിന്റെ ഏഴ് ഗുണങ്ങളെയും അഭ്യസിക്കണം ദിവസേന ഓരോ ഗുണത്തെ ഹൈലൈറ്റ് ചെയ്യൂ ഇന്ന് പവിത്ര സ്വരൂപ സ്ഥിതിയിൽ പവിത്രകഥയുടെ സാഗരനായ ബാബയുടെ കിരണങ്ങൾക്ക് താഴെയാണ് ഞാൻ അല്ലെങ്കിൽ സ്നേഹസ്വരൂപത്തിലിരുന്നു കൊണ്ട് സ്നേഹസാഗരനുമായി സംസാരിക്കുന്നു സ്നേഹമെടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആത്മാവിൻ്റെ ഏഴു ഗുണങ്ങൾ ഏഴ് ഗുണങ്ങളുടെ അഭ്യാസം ചെയ്യണം ദിവസേന ഒരു ഗുണത്തിനുമേൽ പ്രയോഗിച്ചു നോക്കൂ അങ്ങനെയാണെങ്കിൽ ഏഴ് ദിവസവും നമുക്ക് ഏഴ് ഗുണങ്ങളിലുമേൽ അഭ്യാസം ചെയ്യാൻ സാധിക്കാം അതിൽ ആനന്ദം അല്ലെങ്കിൽ രസം അനുഭവപ്പെടും ഏതൊരു ദിവസമാണോ വളരെ നല്ല അനുഭവം ഉണ്ടാകുന്നത് ആ ദിവസം നിങ്ങളത് എഴുതണം ഡയറിയിൽ നോട്ട് ചെയ്യണം നോട്ട് ചെയ്തിട്ടുള്ള അനുഭവത്തെ ഇടയ്ക്കിടെ എപ്പോൾ നമ്മളെ യോഗത്തിനായിട്ടിരിക്കുന്നു അപ്പോൾ നാം റിവൈസ് ചെയ്യണം ഇത്ര നല്ല യോഗം എനിക്ക് കിട്ടിയിരുന്നു എന്ന് നാം ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ യോഗം നിങ്ങളുടെ ആനന്ദദായകമായിരിക്കും ഒരിക്കലും അലസത വരില്ല ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സന്തുലനം ആവശ്യമാണ് എവിടെ സന്തുലനം നമ്മുടെ മോശമാകുന്നു ഇല്ലാതാകുന്നു ബാലൻസ് അത് പാനീയങ്ങളുടെ ആയിരിക്കാം സമയത്തിന് നമ്മൾ കഴിക്കുന്നില്ലായിരിക്കാം എത്ര കഴിക്കണോ അത്ര കഴിക്കുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ കഴിക്കുന്നുണ്ടാവും അഥവാ എന്തെങ്കിലും വസ്തുക്കൾ വിചാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നാം കഴിക്കുകയാണെങ്കിൽ സ്വപ്നത്തിലും യോഗത്തിലും ഡിസ്റ്റേബ് ചെയ്യുന്നു അതിനാലാണ് ബാബ നമുക്ക് പഠിപ്പിച്ചു തന്നത് സന്തുലിത ആഹാരം സന്തുലിത വിഹാരം ബാലൻസ്ഡ് ഡയറ്റ് സമയത്തിനനുസരിച്ച് എഴുന്നേൽക്കുക ഉണരുക ഉറക്കത്തിൻ്റെ സമയത്ത് ഉറങ്ങണം എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേൽക്കണം ബാബയുടെ ഓർമ്മയിലിരിക്കുമ്പോൾ ഉറക്കത്തിൻ്റെ സമയമല്ല ബാബയുമായി മലനം ചെയ്യേണ്ട സമയമാണ് ബാബയിൽ നിന്നും ശക്തികൾ സ്വീകരിക്കേണ്ട സമയമാണ് അവനവനോട് മധുരമായി സംസാരിക്കൂ ചിന്തനം വളരെ നല്ലതായിരിക്കണം ശ്രേഷ്ഠമായിരിക്കണം ലഹരിയും സന്തോഷവും നിറഞ്ഞതായിരിക്കണം ഉണർവും ഉത്സാഹവും നിറഞ്ഞതായിരിക്കണം ഇതാണ് നമ്മുടെ പറക്കാനുള്ള ചിറക് ഇതാണ് ബുദ്ധിയാകുന്ന വിമാനത്തിൻ്റെ പെട്രോള് അഥവാ ഏതെങ്കിലും വിമാനത്തിൽ പെട്രോൾ നല്ലതല്ലെങ്കിൽ ഡബിൾ റിഫൈൻഡ് അല്ല ഒരിക്കലും പറക്കാൻ സാധിക്കില്ല അതിൻ്റെ ചിറകുകളും നല്ലതല്ലെങ്കിൽ പറക്കാനും കഴിയില്ല അതിനാൽ ബാബ നമ്മൾ എല്ലാവരുടെയും ബുദ്ധിയാകുന്ന വിമാനത്തിൽ പെട്രോൾ നൽകുന്നു സന്തോഷത്തിന്റെയും ലഹരിയുടെയും ഉണർവിൻ്റെയും ഉത്സാഹത്തിന്റെയും ചിറകുകൾ ഉണ്ടായിരിക്കണം ഞാൻ യോഗത്തിന്റെ ചിറക് യോഗത്തിലിരിക്കുമ്പോൾ തന്നെ പറക്കാൻ തുടങ്ങണം അതിനായി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ചിന്തനങ്ങൾ ആവശ്യമാണ് ചിന്താരഹിതമായിരിക്കരുത് നല്ല നല്ല ചിന്തകൾ ആന്തരികമായി ഉണ്ടായിരിക്കണം ഞാൻ ആരെയാണ് കാണാൻ പോകുന്നത് ആരുമായാണ് സംസാരിക്കാൻ പോകുന്നത് ആരാണ് എൻ്റെ ഇത് ആരാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് നൽകിയത് അങ്ങനെയുള്ള സങ്കല്പങ്ങൾ എടുത്തുകൊണ്ട് ഉണർവോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും അലസ്വതിയുടെ ലഹരി വരികയില്ല സ്വതവേ അലേർട്ടായിത്തീരുന്നു സന്തുലനം ഒന്ന് സന്തുലനം രണ്ട് ഉണർവിൻ്റെയും ഉത്സാഹത്തിന്റെയും ലഹരി മൂന്നാമത് വെറൈറ്റി അനുഭൂതി യോഗത്തിന്റെ നാലാമത് ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം പലതവണ നമ്മൾ അധികാരത്തിനുമേൽ വളരെ ശ്രദ്ധ നൽകാറുണ്ട് പല സെന്ററുകളിലും പല സഹോദരങ്ങൾ അധികാരത്തെക്കുറിച്ച് പറയാറുണ്ട് എൻ്റെ സെന്റർ പഴയതാണ് എനിക്ക് അധികാരമുണ്ട് ഇതിൽ ദാദിമാരിൽ അധികാരമുണ്ട് മുരളിയിലും എനിക്ക് അധികാരമുണ്ട് മധുബനിലും എനിക്ക് അധികാരമുണ്ട് മുതിർന്നവരിലും അധികാരം വയ്ക്കുന്നവരുണ്ട് പക്ഷേ അധികാരത്തോടൊപ്പം തന്നെ കർത്തവ്യം ചെയ്യാൻ അവർ ശ്രദ്ധ നൽകുന്നില്ല ബാബ നമ്മളെല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ ആത്മാക്കൾ ഉത്തരവാദിത്വമുള്ളവരാണെന്ന് മനസ്സിലാക്കണം ബാബ നമ്മെ എന്നാണ് ടൈറ്റിൽ തന്നിരിക്കുന്നത് ബാബ പരിധിയില്ലാത്തതാണ് പരിധിയിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ലല്ലോ മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കൾക്കും മുക്തി ജീവൻ മുക്തി നൽകാനുള്ള കാര്യം ബാബയുടേതാണ് നമ്മൾ കുട്ടികളോട് ബാബ പറയുന്നു നിങ്ങൾ എൻ്റെ റൈറ്റ് ഹാൻഡാണെന്ന് നിങ്ങളെൻ്റെ സഹയോഗികളാണെന്ന് എൻ്റെ ഭുജങ്ങളാണെന്ന് പറയുന്നു നിങ്ങളെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എനിക്ക് നിങ്ങൾക്കാണ് ആ രാജ്യഭാഗ്യം നൽകേണ്ടത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ നേടും ബാബ അത്രയും ഉയർന്ന സ്വമാനമാണ് നമുക്ക് നൽകുന്നത് അഥവാ നമ്മൾ ആ ഉയർന്ന സ്വമാനത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്വരൂപമാകുകയാണെങ്കിൽ കഴിഞ്ഞ മുരളികളിൽ ബാബ പറഞ്ഞിരുന്നു വളരെ ഉയർന്ന സ്വമാനം സ്മൃതിയിൽ ഉണർത്തണമെന്ന് അഥവാ ഈ സ്വമാനത്തിന്റെ സ്മൃതികൾ ഉണർത്തുന്നുവെങ്കിൽ ഒരിക്കലും ഏകാഗ്രത ചഞ്ചലപ്പെടുന്നില്ല ഏകാഗ്രത ചഞ്ചലപ്പെടുന്നുവെങ്കിൽ ഇളകുന്നുവെങ്കിൽ അതിനുള്ള കാരണമാണ് ബാബ നമുക്ക് നൽകിയിട്ടുള്ള സ്വമാനത്തെ സ്മരിക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്ന മുതിർന്നവർക്ക് വേണ്ടി പറയുന്നതാണെന്ന് ബാബ മുരുളിയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ പൂർവജനാണ് പൂജ്യനാണ് മഹാനാണ് അങ്ങനെ വളരെ നല്ല നല്ല സ്വമാനങ്ങൾ നമുക്ക് സ്മരിക്കണം പലതവണ ബാബ നമുക്ക് നല്ല നല്ല ടൈറ്റിൽസ് നൽകാറുണ്ട് ബാബയുടെ മഹിമയിലെല്ലാം മാസ്റ്ററാണ് നമ്മൾ ബാബ ജ്ഞാനസാഗരനാണെങ്കിൽ നമ്മൾ മാസ്റ്റർ ജ്ഞാനസാഗരനാണ് ബാബ ശാന്തിയുടെ സാഗരനാണെങ്കിൽ നമ്മൾ മാസ്റ്റർ ശാന്തിയുടെ സാഗരനാണ് ഇത്രയും ഉയർന്ന സ്വമാനങ്ങൾ ബാബ നമുക്ക് നൽകാറുണ്ട് ഇത് മറ്റുള്ളവരുടെയല്ല നമ്മുടേതാണ് നമ്മുടെ ദൃഷ്ടി എപ്പോഴും മറ്റുള്ളവരിലേക്ക് പോകും ഇതെല്ലാം ബാബ അവർക്കാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മുരളി കേൾക്കുമ്പോൾ ശ്രദ്ധ പോകുന്നത് അവർക്ക് വേണ്ടിയാണത് ബാബ പറഞ്ഞതെന്നാണ് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ദീതിക്ക് ഇത് ശരിയാണ് ഈ മുരളി എന്ന് വിചാരിക്കും ബാബയുടെ മഹാവാക്യം എനിക്ക് വേണ്ടിയാണ് എനിക്കാണിത് സ്മരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നില്ല എന്നിൽ എന്തെങ്കിലും കുറവുകളോ ദുർബലതകളോ ഉണ്ടെങ്കിൽ അത് പരിവർത്തനപ്പെടുത്താനുള്ളതാണെന്ന് മനസ്സിലാക്കുന്നില്ല ഞാൻ മാറിയാലേ എല്ലാവരും മാറും ഈ ആന്തരിക ശ്രേഷ്ഠ ചിന്തനമുണ്ടെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ തൻ്റെ അധികാരത്തോടൊപ്പം തന്നെ കർത്തവ്യബോധം ബാബയുടെ ഓരോ വരദാനത്തിലും നമുക്ക് അധികാരമുണ്ട് ബാബയുടെ ഓരോരോ വസ്തുക്കളിലും നമുക്ക് അധികാരമുണ്ട് ഗുണങ്ങളിൽ ശക്തികളിൽ ബാബ നമുക്ക് നൽകുന്ന കർത്തവ്യത്തിലും എനിക്ക് അധികാരമുണ്ടെന്ന് ചിന്തിക്കൂ അതെനിക്ക് ചെയ്യണം ബാബ എന്ത് പറഞ്ഞു ചെയ്യണം ബാബയുടെ ആശീർവാദം നേടണമെങ്കിൽ ചെയ്യണം ഈ ആശീർവാദങ്ങളാണ് സഹജയോഗി നിരന്തര യോഗിയാക്കി മാറ്റുന്നത് അല്ലാതെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക ആശീർവാദങ്ങളുടെ സ്ട്രോക്ക് നമ്മളുടെ അടുത്ത് എങ്കിൽ യോഗത്തിൽ ഉറക്കം വരിക തന്നെ ചെയ്യും തീർച്ചയായിട്ടും വരും എന്തുകൊണ്ടെന്നാൽ സേവനത്തിലൂടെയാണ് ആശീർവാദങ്ങൾ കിട്ടുക സന്തോഷം കിട്ടുക ഉണർവ് ലഭിക്കുന്നത് അന്യ ആത്മാക്കളുടെ ആശീർവാദങ്ങൾ ആണ് നമ്മെ ജാഗരൂകരാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വളരെ നല്ല കർമ്മം ചെയ്ത് ശരീരം ഉപേക്ഷിച്ച് പോകുന്ന ഒരാത്മാവ് ഒരുപാട് സുഖം നൽകിപ്പോയൊരാത്മാവ് ഒരുപാട് ആത്മാക്കൾക്ക് സുഖം നൽകിയവർ അവർ പുതിയൊരു ജന്മം എടുക്കുമ്പോൾ ജന്മം എടുത്ത ഉടൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ സന്തോഷത്തിൽ കൈയും കാലും ഇട്ട് കളിക്കാൻ തുടങ്ങും കുട്ടി ഡാൻസ് കളിക്കാൻ തുടങ്ങും ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് മറ്റുള്ളവർ ചിന്തിക്കും ഒരുപാട് സന്തോഷിക്കുന്നു കുട്ടി കഴിഞ്ഞ ജന്മത്തിൽ ആ കുട്ടി ചെയ്തു വെച്ച ആ ആത്മാവ് ചെയ്തു വെച്ചിട്ടുള്ള പുണ്യകർമ്മം സുഖം ആ ആത്മാക്കൾ ഈ കുട്ടിയെ ഓർമ്മിക്കുമ്പോൾ പുതിയ ജന്മത്തിൽ അത് സന്തോഷത്തിന്റെ അനുഭൂതി ഈ കുട്ടിക്ക് നൽകുന്നു നമ്മളെല്ലാവരും പലതവണ ഇങ്ങനെ അനുഭവം ചെയ്തിട്ടുണ്ട് നിങ്ങൾ യോഗത്തിലിരിക്കുമ്പോൾ നമുക്കൊരു പ്രയത്നവും കൂടാതെ തന്നെ ഒരു പുരുഷാർത്ഥവും ചെയ്യാതെ തന്നെ സന്തോഷത്തിന്റെ ലഹരി ഉണ്ടാവും ഇരുന്ന വഴിക്ക് ബാബയുടെ അടുത്തേക്ക് പോകും ഞാൻ പറന്നു കഴിഞ്ഞു ബാബയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു എന്ന അനുഭവം ഉണ്ടാകും നമ്മളെല്ലാവരും ചെയ്യുന്ന സേവനം മറ്റുള്ളവരുടെ ഹൃദയത്തിന് സുഖം എത്തിക്കുമ്പോൾ നമ്മൾ ചെയ്തു വെച്ച പുണ്യത്തിന്റെ സമ്പാദ്യം ഗുപ്ത രീതിയിൽ ഗുപ്ത രൂപത്തിൽ ആത്മാക്കളുടെ ഹൃദയത്തിന്റെ ആശീർവാദത്തിലൂടെ നമുക്ക് വന്നു ചേരുന്നതാണ് ബാബയുടെ ആജ്ഞ അനുസരിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ ആജ്ഞയെ ശിരസാ വഹിക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു ഞാൻ ചെയ്തു ബാബയുടെ ഗുപ്തമായ ആശീർവാദങ്ങൾ എന്നിലേക്ക് ശേഖരിക്കപ്പെടുന്നു നമ്മുടെ യോഗത്തെ വളരെ സരളമാക്കി സഹജമാക്കി മാറ്റുന്നു ഇരുന്ന ഉടൻ തന്നെ ബാബയുടെ അടുത്തേക്ക് പറന്നു പോകും നമ്മൾ പക്ഷേ എന്തെങ്കിലും സൂക്ഷ്മത്തിൽ ഏതൊരാത്മാവിൻ്റെ എങ്കിലും മനസ്താപം നമുക്കുണ്ടായി എങ്കിൽ മറ്റുള്ളവർക്ക് ദുഃഖം എത്തിച്ചുവെങ്കിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുവെങ്കിൽ അവർ പുറേ നമ്മളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിലുള്ള ആ ദുഃഖം ദുഃഖം നിറഞ്ഞ ഹൃദയം അവർക്ക് ആ സ്മൃതി നമ്മളെ പ്രതി വരുന്നുവെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യോഗത്തിനെ ഡിസ്റ്റർബ് ആക്കും എൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തും മുന്നോട്ട് പോകവേ നിങ്ങളുടെ അടുത്ത് അനുഭവം ഉണ്ടാകുന്നുണ്ടാവും നമ്മൾ മറ്റൊരു മറ്റൊരവജ്ഞയും ചെയ്തില്ലല്ലോ എന്ന് ഇന്ന് ശ്രീമത്തനുസരിച്ച് ഞാൻ നടന്നതാണ് പിന്നെ എന്തുകൊണ്ട് സന്തോഷമില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്റെ ഉണർവും ഉത്സാഹവും എല്ലാം നശിച്ചല്ലോ എന്തുകൊണ്ടാണ് പോയത് തീർച്ചയായിട്ടും ഏതെങ്കിലും ആത്മാവ് ഉള്ളുകൊണ്ട് നാം കാരണം ദുഃഖിച്ചിട്ടുണ്ടാകും ദുഃഖിക്കുന്നുണ്ടാകും ഏതെങ്കിലും ജന്മത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ എല്ലാവരും ബാബയുടെ മക്കൾ നമ്മുടെ മനസ്സാച കർമ്മണ സമ്പൂർണ്ണ ശ്രദ്ധ നൽകുകയാണെങ്കിൽ ബാബ പറഞ്ഞതുപോലെ തന്നെ നിർമ്മലവാണി ആശീർവാദങ്ങൾ നൽകുന്ന വാക്കുകൾ ആശീർവാദുകൾ നേടുന്ന വിധത്തിലുള്ള വാക്കുകൾ സുഖദായി വാക്കുകൾ ബാബയുടെ ഓരോ ആജ്ഞ അനുസരിച്ചും സമ്പൂർണ രീതിയിൽ അമൃതവേള മുതൽ രാത്രി വരെയും നടക്കാനുള്ള ശപഥം എങ്കിൽ സാധാരണ രീതിയിലല്ല എന്ത് തന്നെ സംഭവിച്ചാലും ബാബയുടെ ആജ്ഞ നാം ശിരസാവഹിക്കണം എന്തു തന്നെ സംഭവിച്ചാലും ആജ്ഞയുടെ ഫലം ഇത്രയും സമ്പൂർണ്ണ ആശീർവാദത്തിൻ്റെ രൂപത്തിൽ ആജ്ഞാകാരി കുട്ടികൾക്ക് ലഭിക്കുന്നു ഒരിക്കലും അവരുടെ യോഗം ഡിസ്റ്റർബ് ആകില്ല യോഗത്തിന്റെ സമയത്ത് നമ്മുടെ ബുദ്ധി പുറമെ അലയുകയാണെങ്കിൽ മുരളിയുടെ സമയത്ത് ബുദ്ധി അലയുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ അതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ മുരളിയിൽ അഥവാ യോഗത്തിൽ വിധിപൂർവ്വം ചെയ്യാതെ ശാന്ത സ്വരൂപ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോ സ്വരൂപ സ്ഥിതിയിൽ നാം ഇരിക്കുന്നു ആ സമയത്താണ് ഉറക്കം വരിക അതിനാൽ യോഗ അഭ്യാസത്തിൻ്റെ യഥാർത്ഥ വിധി അതിലൂടെ പ്രാപ്തികളുടെ സുഖത അനുഭവം ആനന്ദം ആനന്ദം നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ ആനന്ദം ലഭിക്കില്ല യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എത്രത്തോളം ചെയ്യും നമുക്ക് ബോറടിക്കില്ലേ ഇതിനെ ഉപേക്ഷിക്കാനേ പിന്നെ തോന്നുന്നു ബാബ സഹചരോ യോഗം എന്നൊക്കെ പറയുന്നു പക്ഷേ ഞാൻ ബാബയുടെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് യുദ്ധം ചെയ്യാനായിട്ട് ആരംഭിക്കുകയും ചെയ്യും ബാബ വളരെ നല്ലൊരു കാര്യം ഒരിക്കൽ പറഞ്ഞിരുന്നു ബാബയുടെ പല കുട്ടികളും ബാബ റൂമിലേക്ക് വരുമ്പോൾ ബാബയുടെ ചിത്രത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ബാബയോട് മധുരമായി സംസാരിക്കുന്നതിന് പകരം അവരുടെ മനസ്സിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത് പാസ്റ്റ് കഴിഞ്ഞു പോയ സമയത്ത് ചെയ്ത വികർമ്മങ്ങളുടെ സ്മൃതി അതെല്ലാം സ്മൃതിയിലേക്ക് വരികയാണ് അപ്പോൾ അവർക്ക് തന്നെ ചിന്ത വരും ബാബയെ ഓർമ്മിക്കാനല്ലേ ഞാൻ വന്നത് പിന്നെന്താണ് എനിക്ക് ഇങ്ങനെയുള്ള സ്മൃതികൾ വരുന്നതെന്ന് അപ്പോൾ ബാബ പറയുമായിരുന്നു കുട്ടി നീ കണ്ണാടിയുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് ബാബ സമ്പൂർണവും സമ്പന്നവുമാണ് ആ ബാബയ്ക്ക് മുന്നിൽ തൻ്റെ കുറവുകളുടെ സ്പഷ്ടീകരണമാണ് കാണപ്പെടുന്നത് കറയാണ് കാണപ്പെടുന്നത് ഇതിൽ ഒരിക്കലും പരിഭ്രമിക്കേണ്ട അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ത് ചെയ്യും എന്ന് ചിന്തിക്കരുത് ഞങ്ങൾ യോഗത്തിലിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കാത്ത സങ്കല്പങ്ങളാണ് വരുന്നത് എന്ന് ചിന്ത വരുമ്പോൾ ബാബ പറയാറുണ്ട് വളരെ നല്ല ചിന്തനത്തിലൂടെ വളരെ നല്ല ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ ലഹരിയുടെ സന്തോഷത്തോടെ ഉണർവിലൂടെ ഉത്സാഹത്തോടെ നമ്മൾ ഇരിക്കണം പരിവർത്തനപ്പെടുത്തും ഒരിക്കലും മൂകമായിരിക്കേണ്ട ആവശ്യമില്ല അതിന് പകരം നല്ല ചിന്തനങ്ങൾ നിറയ്ക്കൂ നല്ല ചിന്തനങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നല്ല സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് എല്ലാവരിലും ഉണ്ടല്ലോ നല്ല സങ്കല്പങ്ങളുടെ കുറവ് എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ടോ വ്യർത്ഥവും നെഗറ്റീവും പല സ്ഥലത്തു കിട്ടും ആരെങ്കിലൊക്കെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഖജനാവ് ശേഖരിക്കുന്നതിനായി ബാബയുടെ മുരളികളിൽ ആഴത്തിൽ നമ്മൾ മനനചിന്തനം ചെയ്യണം ബാബയുടെ കാര്യങ്ങൾ നമുക്ക് നല്ലതായി തോന്നുന്നുവെങ്കിൽ വരദാനമായിരിക്കാം മുരളിയുടെ സാരമായിരിക്കാം ചോദ്യോത്തരത്തിലായിരിക്കാം എന്തെങ്കിലും ഹൈലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നാം ശ്രദ്ധ നൽകുന്നുവെങ്കിൽ ബാബയുടെ ഒരു മുരളിയിൽ വളരെ നല്ല ഒരു കാര്യമുണ്ടായിരുന്നു അഥവാ ജ്ഞാനയോഗത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ശരീരം ഒന്നുകൂടി ജീർണിച്ചു കൊണ്ടേയിരിക്കും അസുഖങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും മുന്നോട്ട് പോകവേ ശവത്തിന് സമാനമാകും ബാബ വളരെ നല്ല പഠിപ്പും സ്നേഹവും നൽകും ശരീരത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ സമസ്യകളെ ഇല്ലാതാക്കാനായി ഒരുപാട് പ്രയത്നിക്കുന്നു സമസ്യകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ശരീരവും രോഗിയായിത്തീരുന്നു ബാബ നമുക്കിതിൻ്റെ വിധി പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ യോഗത്തിൻ്റെ ശക്തിയിലൂടെ പരിവർത്തനം നടക്കൂ എന്ന് അപ്പം ഇങ്ങനെയുള്ള കാര്യം ചിന്തനത്തിൽ മനനത്തിൽ നമുക്ക് കൊണ്ടുവരണം എന്നാൽ തൻ്റെതായി മാറും ശാരീരിക വ്യായാമം ആവശ്യം തന്നെയാണ് ശരീരത്തിന് അങ്ങനെയുള്ള ഓരോരോ അസുഖങ്ങൾ വരുമ്പോൾ അതിനുള്ള മരുന്ന് നമുക്ക് കഴിക്കണം പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ യോഗത്തിൻ്റെ വിഷയത്തിൽ പിറകിലേക്ക് പോകരുത് അലസരാകരുത് ശരീരം അസുഖമാണ് അതുകൊണ്ട് അമൃതവേള ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കരുത് എനിക്ക് ഇന്നലെ രാത്രി ഉറക്കം വന്നില്ല ഞാൻ എങ്ങനെ എഴുന്നേൽക്കും എന്ന് ചിന്തിക്കരുത് ബാബ സ്വതവേ നിങ്ങൾ ഉണർത്തും നിങ്ങൾ ബാബയിലേക്ക് നിങ്ങളെ സമർപ്പിക്കുകയാണെങ്കിൽ ബാബയോട് സ്നേഹത്തോടെ മധുരമായ സംഭാഷണം നടത്തൂ ബാബയോട് പറയൂ ബാബ എനിക്ക് അങ്ങയുമായി അത് രാവിലെ മിലനം ചെയ്യണം വിശേഷിച്ചും ബാബയുടെ അപ്പോയിന്റ്മെന്റ് നേടണം ബാബയുടെ ശക്തികൾ എനിക്ക് അതിരാവിലെ എടുക്കണം സ്വീകരിക്കണം ബാബയോട് ഗുഡ് നൈറ്റ് പറയുമ്പോൾ ബാബയുമായി ആത്മീയ സംഭാഷണം ചെയ്തുകൊണ്ട് ഉറങ്ങണം സ്നേഹത്തോടെ അങ്ങനെയാണെങ്കിൽ ബാബ സ്വതവയെ മണിക്ക് നിങ്ങൾ എഴുന്നേൽപ്പിക്കും മധുബനിൽ ജ്ഞാന സരോവരത്തിൽ ശാന്തിമനിൽ പുതിയവർ വരുമ്പോൾ ഇന്നുവരെ ഞങ്ങൾ സൂര്യോദയം കണ്ടിട്ടില്ല എന്ന് പറയും അവര് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മണിക്ക് ശേഷം ഉറങ്ങാനേ സാധിക്കണില്ല എന്താണ് ഈ സഭയിൽ എന്ന് മനസ്സിലാകുന്നില്ലെന്ന് പുതിയവർ പറയാറുണ്ട് അപ്പോൾ ബാബ നമ്മൾ കുട്ടികളെ അത് രാവിലെ ഉണർത്തും പക്ഷേ ബാബ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ കുട്ടികളെ ഇടയ്ക്ക് ഓരോ കളി കളിക്കുമെന്ന് ഒഴിവ് കഴിവിൻ്റെ കളി ആ ഒഴിവ് കഴിവ് കാരണം എന്തെങ്കിലും ആയിരിക്കും ശരീരത്തിൻ്റെ ചിലപ്പോൾ ചില അസുഖങ്ങൾ എങ്ങനെയുണ്ടായിരിക്കും അതിനൊരുപാട് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടായിരിക്കും ഇവിടെ ബാബ ഒരിക്കലും ഈ മാർഗത്തെ ബുദ്ധിമുട്ടുള്ള മാർഗമാക്കിയിട്ടില്ല എന്താ ചെയ്യാ ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ അത് രാവിലെ എഴുന്നേൽക്കണം എന്നുള്ളത് ശ്രീമത്തിന്റെ അവജ്ഞ ആകുമോ എന്നൊന്നും ചിന്തിക്കേണ്ട ഓരോ കാര്യത്തിന്റെയും ശ്രീമത്തം ഓരോ കുട്ടിക്കും വ്യത്യസ്തം തന്നെയാണ് ഒരേപോലെയല്ല ഉദാഹരണത്തിന് ആർക്കെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് സെക്യൂരിറ്റി പണിയുണ്ടെങ്കിൽ രാത്രി മുഴുവനും അവർ യോഗം ചെയ്തിട്ടുണ്ടാവും അത് രാവിലെ കിടന്ന് ഉറങ്ങേണ്ടി വരും ചിലപ്പോൾ എന്നാലും അവർക്ക് അമൃതവേള ചെയ്തിട്ട് പോയി ഉറങ്ങാം അവരാഗ്രഹിക്കുന്നുവെങ്കിൽ പക്ഷേ നമ്മൾ ഈ ഒഴിവ് കഴിവിൽ നമ്മെ അകപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ബാബ നമുക്ക് എന്തൊക്കെ ദിനശര്യാണോ നൽകിയിരിക്കുന്നത് അമൃതവേള മുതൽ രാത്രി വരെ അതിൽ അതിലെനിക്ക് അലേർട്ടായിരിക്കണം എനിക്കൊരിക്കലും ഈ കാര്യത്തിൽ തെറ്റ് ചെയ്യരുത് സമയം സങ്കല്പം വ്യർത്ഥമാക്കരുത് മായയുടെ യുദ്ധമായിക്കോട്ടെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളുടെ യുദ്ധമായിക്കോട്ടെ അടുത്തത് ഒരു വിദ്യ തന്ത്രങ്ങളും മന്ത്രങ്ങളുടെയും വിദ്യ ഇതിൻ്റെ എല്ലാ കമാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗമാണ് ശക്തിശാലി യോഗം യോഗം പവർഫുൾ അല്ല ശക്തിശാലി അല്ലെങ്കിൽ യോഗത്തിൽ സമ്പൂർണ്ണ ശ്രദ്ധ നമുക്കില്ല എങ്കിൽ ആ സേവാ കേന്ദ്രത്തിൽ അനേക വിഘ്നങ്ങൾ സമസ്യകൾ വരുക തന്നെ ചെയ്യും നമ്മളെല്ലാവരുടെയും കർത്തവ്യമാണ് ഓരോ ബാബയുടെ മക്കളും യോഗത്തിൻ്റെ കോട്ട ഉറപ്പുള്ളതാക്കി മാറ്റണം സാധാരണ യോഗമല്ല കേവലം വെറുതെ ഇരുന്ന് വിധിപൂർവ്വം നിയമപൂർവം അങ്ങടെ യോഗം ചെയ്തു എന്നല്ല ലക്ഷ്യം വെച്ചിരിക്കൂ സങ്കല്പം വച്ചിരിക്കൂ ഒരു സങ്കല്പത്തിൻ്റെ ഏകാഗ്രതയിൽ തന്നെ ഇരിക്കണം അങ്ങനെ പത്ത് പവിത്ര ആത്മാക്കളുടെ ഒരുമിച്ചുള്ള സങ്കല്പം ഏതൊരു വായുമണ്ഡലത്തിലും ആശ്രീയ ശക്തി പ്രവേശിപ്പിക്കുകയില്ല നിങ്ങൾ പ്രയോഗിച്ചു നോക്കൂ യോഗത്തിൻ്റെ പ്രയോഗം ബാബ ഇപ്രാവശ്യം മുരളിയിൽ പറഞ്ഞിരുന്നു ജാൻകി ദാദിജിയും ബാബയോട് പറഞ്ഞിരുന്നു ജനുവരി മാസം വളരെ നന്നായി ആഘോഷിക്കണമെന്ന് വളരെ നല്ല യോഗം ചെയ്യണം ബാബ ജനുവരി മാസത്തിലെന്ന് ഇപ്പോൾ ബാബ പറഞ്ഞിട്ടുള്ളത് മുക്ത വർഷം മുക്തമാസം ആചരിക്കൂ എന്നാണ് എന്റെയും ശ്രദ്ധ അതിലേക്ക് പോയി ഏതെല്ലാം വരദാനങ്ങൾ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് വരുന്നുണ്ടോ ആ വരദാനങ്ങളെല്ലാം യോഗത്തിന്റെ പ്രയോഗത്തിനെ ആധാരമാക്കിയിട്ടുള്ളതാണ് എങ്ങനെ പ്രയോഗം ചെയ്യണം എങ്ങനെ യോഗത്തെ നാം യഥാർത്ഥ വിധിയിലൂടെ ഉപയോഗിക്കണം മുഴുവൻ മാസവും മുഴുവൻ വർഷവും നമുക്ക് അങ്ങനെ ഉപ ഉപയോഗിക്കണം ഇപ്പോൾ മുതൽ നിങ്ങൾ ആരംഭിക്കൂ ബാബ മേലനം ചെയ്തു പോകുന്നതോടെ നിങ്ങളുടെ ഓരോ സമസ്യ ഓരോ വിഘ്നങ്ങളും സമാപ്തമാകണം നമ്മുടെ നിർവിഘ്ന സ്ഥിതി അനേക ആത്മാക്കളെ മുക്തമാക്കുക തന്നെ ചെയ്യും സർവ്വാത്മാക്കളും അലഞ്ഞു തിരിയുകയാണ് പരവശ്രാണ് പക്ഷേ നമ്മളെ സംശയത്തിലാണെങ്കിൽ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ ബാബ പറയാറുണ്ട് നിങ്ങളെ ടെൻഷനിലാണെങ്കിൽ മറ്റുള്ളവരുടെ ടെൻഷൻ എങ്ങനെ ഇല്ലാതാക്കും അതിനാൽ ടെൻഷൻ നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും വരരുത് നമ്മളെല്ലാവരും എല്ലാവരും ബാബയുടെ കുട്ടികൾ ദൃഢസങ്കല്പത്തോടെ യോഗത്തെ ശക്തിശാലി യോഗമാക്കി മാറ്റി യോഗത്തിൻ്റെ പ്രയോഗത്തെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വിഘ്നത്തെയും ഇല്ലാതാക്കണം അങ്ങനെ എല്ലാ വിഘ്നത്തെയും ഇല്ലാതാക്കുന്നുവെങ്കിൽ നമ്മുടെ മുന്നിൽ ഉറക്കത്തിന്റെ വിഘ്നം ഒന്നുമല്ല സഹജമായും സമാപ്തമാക്കാൻ സാധിക്കും എല്ലാവരും അമൃതവേള ചെയ്യുമ്പോൾ ഈ കാര്യം ഓർമ്മിക്കണം ഏറ്റവും ആദ്യം ബാബയുടെ കുട്ടി തൻ്റെ വിഘ്നത്തെ ഇല്ലാതാക്കണം നമ്മുടെ മുന്നിൽ ഉറക്കത്തിൻ്റെ വിഘ്നവുമില്ല വ്യർത്ഥ സങ്കല്പങ്ങളുടെ വിഘ്നമില്ല സംസ്കാരങ്ങളുടെ വിഘ്നവുമില്ല ആ വിഘ്നം സഹജമായും സമാപ്തമാക്കണം അതിനായി മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രതയുടെ പ്രയോഗം ചെയ്യണം എത്രത്തോളം ഏകാഗ്രത നമ്മുടെ നല്ലതാകുന്നു ശുദ്ധ സങ്കല്പത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ടോ ശുദ്ധം അധികമുണ്ടാകില്ലല്ലോ എപ്പോഴും വ്യർത്ഥമാണ് അധികമുണ്ടാകുക ശുദ്ധം നല്ല സങ്കല്പം വളരെ കുറച്ചേ ഉണ്ടാകുള്ളു ലിമിറ്റേ ഉണ്ടാകുകയുള്ളു ആ നല്ല സങ്കല്പങ്ങളെക്കുറിച്ച് മനനം ചെയ്ത് ആത്മാവ് മഗ്നസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമുക്ക് അലസതയോ ആലസ്യമോ ഒന്നും വരില്ല അലിഞ്ഞ് തിരിയുകയുമില്ല ബുദ്ധി ഏകാഗ്രമായിട്ടിരിക്കാൻ സാധിക്കും ആ ഏകാഗ്രതയോടെ നമുക്ക് ലഭിക്കുന്ന യോഗത്തിന്റെ കറണ്ട് ആ കറണ്ട് സ്വതവേ തൻ്റെ കാര്യം ചെയ്തോളും എവിടേക്കെങ്കിലും നമ്മൾ പോയിട്ട് അവിടെ സകാശി കൊടുക്കണം അങ്ങനെയൊന്നുമില്ല നമ്മളിൽ നിന്ന് പ്രകാശം തന്നെ വ്യാപിച്ചോളും പ്രകാശം പോകില്ലല്ലോ സ്വതവേ പ്രകാശകിരണങ്ങൾ പോയിക്കൊണ്ടേയിരിക്കാം പ്രകാശം വ്യാപിപ്പിക്കാനായിട്ട് പോകില്ലല്ലോ അങ്ങനെ നാം ശക്തിശാലി ജ്വാലാസ്വരൂപ യോഗത്തിലിരിക്കുമ്പോൾ അതിന്റെ വൈബ്രേഷൻ വായുമണ്ഡലത്തിലേക്ക് മുഴുവനും വ്യാപിക്കുന്നു ഏതോന്നിൻ്റെ ആവശ്യകതയാണോ ഉള്ളത് എവിടെ ആവശ്യമുണ്ടോ അവിടെ സ്വതവേ പോയി ആ കിരണങ്ങൾ സഹയോഗം നൽകും അതിനാൽ യോഗത്തെ പവർഫുള്ളാക്കി മാറ്റൂ നിദ്രാജീത്താക്കി മാറ്റി ഇരിക്കണം നിദ്രാജിത്ത് അർത്ഥം ഉറക്കമൊഴിക്കണമെന്നല്ല സമയത്തിന് ഉറങ്ങണം സമയത്തിന് എഴുന്നേൽക്കണം യോഗത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ഉറക്കം വരരുത് ബാബയുടെ മുരളി കേൾക്കുമ്പോൾ പല കുട്ടികളും ഇരിക്കുന്നുണ്ട് അമൃതം കുടിക്കുന്ന പോലെ കണ്ണും വായും എല്ലാം തുറന്നുകൊണ്ട് മുകളിലേക്ക് പലരും ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട് മുരളി കേൾപ്പിക്കുന്നവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും മുന്നിലിരിക്കുന്നവർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്ത അവർക്ക് വരില്ലേ അതുകൊണ്ട് മാതാക്കൾ വിശേഷിച്ചും ശ്രദ്ധിക്കൂ ദാദിജി നോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഈ ഒരു ടോപ്പിക്ക് ദാദിയാണ് എനിക്ക് തന്നത് നല്ല രീതിയിൽ ക്ലാസ് എടുക്കണമെന്ന് എന്നോട് പറഞ്ഞു ഇന്ന് എൻ്റെ മുന്നിൽ ഒരുപാട് പേർന് മുരളി കേൾക്കുമ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ദാദി ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നിലിരുന്നു കൊണ്ട് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു പൂട്ടുവായിട്ടുകൊണ്ടിരിക്കുന്നു നല്ലതാണ് അതിനാൽ എല്ലാ ബാബയുടെ മക്കളും യോഗം പഠിപ്പ് നമ്മുടെ മുഖ്യ വിഷയം ഇതാണല്ലോ ഇതിൽ മുഴുവൻ ശ്രദ്ധയും നൽകണം മുഴുവൻ ശ്രദ്ധയും നൽകിക്കൊണ്ട് സർവാത്മാക്കൾക്ക് സർവ വിഘ്നങ്ങളിൽ നിന്നും സർവ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കാൻ നിങ്ങൾ നിമിത്തമാക്കണം ഇതാണ് ബാബയുടെ ശുഭമായ ആഗ്രഹവും പ്രതീക്ഷയും ഓം ശാന്തി